ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്നു. ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ തലമുറ മാറ്റത്തിന് സാധ്യത. ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്കെതിരെ മണലൂരിലും ചാലക്കുടിയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചതിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം അധ്യാപകർ രംഗത്ത്. KPST യുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് അധ്യാപകർ മാർച്ച് നടത്തി. ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 13 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. എറണാകുളം ചേരനല്ലൂർ സ്വദേശി കിരൺ എക്സൈസിന്റെ പിടി. ചെറുതുരുത്തിയിൽ കാർ സൈക്കിളിലിടിച്ച് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു. പാഞ്ഞാൾ പടിഞ്ഞാറെ പീടികയിൽ മുബഷീറാണ് മരിച്ചത്. അപകടം പത്രവിതരണത്തിന് പോകുന്നതിനിടെ BJP നേതാവ് പെരിയമ്പലം മണികണ്ഠനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1 പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 7 പ്രതികളെ കോടതി വെറുതെ വിട്ടു. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ തലമുറ മാറ്റത്തിന് സാധ്യത. വടക്കാഞ്ചേരിയിൽ സിറ്റിംഗ് MLA അനിലക്കരയും തൃശൂരിൽ പത്മജ വേണുഗോപാലും മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കുന്നംകുളത്ത് കോൺഗ്രസിലെ കെ ജയശങ്കർ സ്ഥാനാർത്ഥിയാകും. കയ്പമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ സ്ഥാനാർത്ഥിയാകും. പുതുക്കാട് ഡോക്ടർ നിജി ജസ്റ്റിൻ, മണലൂർ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു എന്നിവരാണ് പരിഗണനയിൽ ഉള്ളത്. സംവരണ സീറ്റുകളായ ചേലക്കരയിൽ CC ശ്രീകുമാറും നാട്ടികയിൽ NK സുധീറും സ്ഥാനാർത്ഥിയായേക്കും. ഒല്ലൂരിൽ ജോസ് വള്ളൂർ, ചാലക്കുടിയിൽ TG സനീഷ് കുമാർ എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയവർ. കൊടുങ്ങല്ലൂരിൽ KPCC സെക്രട്ടറി CS ശ്രീനിവാസനാണ് ആദ്യ പരിഗണനയിൽ ഉള്ളത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രതിഷേധം. നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരിയും ഏതാനും കോൺഗ്രസ് കൌൺസിലർമാരും രാജി ഭീഷണി മുഴക്കി. കോൺഗ്രസ് നേതാവ് MP ജാക്സന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി ഭീഷണി. ഇരിങ്ങാലക്കുട സീറ്റ് കേരള കോൺഗ്രസിന് UDF ഇക്കുറിയും നൽകിയിരുന്നു. 40 വർഷമായി ഇവിടെ ഘടകകക്ഷിയാണ് മത്സരിക്കുന്നത്. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രാദേശിക നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം തണുപ്പിക്കാൻ MP ജാക്സനെ ചാലക്കുടിയിൽ പരിഗണിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം വാഗ്ദാനം നൽകിയതുമാണ്. പക്ഷേ ജാക്സനെ തഴഞ്ഞതോടെയാണ് പ്രതിഷേധവുമായി ജാക്സനെ അനുകൂലിക്കുന്നവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം MP ജാക്സനെ മറ്റേതെങ്കിലും സീറ്റിൽ പരിഗണിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. 40 വർഷമായി ഞങ്ങളിവിടെ UDFന്റെ തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടും ഇരിങ്ങാലക്കുടക്കാരനായ ഒരാൾക്ക് ഒരു സ്ഥലത്തും ഒരു അംഗീകാരവും ലഭിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിക്കാതെ നിവൃത്തിയില്ല. ഇപ്പൊ തൊട്ടടുത്ത മണ്ഡലത്തിൽ ചാലക്കുടിയിൽ തരാം എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിൽ തരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വീണ്ടും പ്രാദേശികവാദത്തിന്റെ പേരിൽ മാത്രമാണ് ഈ സീറ്റ് നിഷേധിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചേലക്കരയിൽ CC ശ്രീകുമാറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പോസ്റ്റർ പ്രതിഷേധം. ജയസാധ്യതയില്ലാത്ത CC ശ്രീകുമാറിനെ ചേലക്കരയ്ക്ക് വേണ്ടെന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിൽ ചേലക്കരയിലും തിരുവല്ലാമലയിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിനിടെ ചേലക്കരയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കും AICC നേതൃത്വത്തിനും കത്തയച്ചു. മണ്ഡലത്തിലെ 9 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളാണ് കത്തയച്ചത്. അതിനിടെ മണലൂർ കോൺഗ്രസ് ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാപകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചതിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം അധ്യാപകർ രംഗത്ത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. KPSTA ജില്ലാ പ്രസിഡന്റ് ഷൈജു കോളങ്ങാടൻ, സെക്രട്ടറി TT കൃഷ്ണകുമാർ, KC റെജി, TK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് മാറ്റിയത്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചതിനെതിരെ കേരള പ്രദേശ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. KPSTA പ്രസിഡന്റ് KJ ജോബി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ദീപൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റൈജു പോൾ, സി സാധിക്കലി, PH ഹരിഹരൻ എന്നിവർ സംസാരിച്ചു.
ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 13 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. എറണാകുളം ചേരനല്ലൂർ സ്വദേശി കിരണിനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ധൻബാദ് എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ആന്ധ്രയിലെ വിശാഖപട്ടണത്തിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് എക്സൈസ് പറഞ്ഞു. തൃശൂരിലെ കൂട്ട് എന്ന പേരുള്ളയാളാണ് തനിക്ക് കഞ്ചാവ് തന്നതെന്ന് പ്രതി മൊഴി നൽകി. തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരിനന്ദനൻ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ സി യു ഹരീഷ്, കെ എം സജീവ്, ടി ആർ സുനിൽ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും തൃശൂർ ആർ പി എഫും സംയുക്തമായി ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിൽ രാവിലെ 11:30 നടത്തിയ പരിശോധനയിൽ 13 കിലോ കഞ്ചാവുമായി എറണാകുളം ചേരനല്ലൂർ സ്വദേശി കിരണിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇലക്ഷൻ പ്രമാണിച്ച് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന കഞ്ചാവാണ് സംയുക്തമായി പിടിച്ചെടുത്തിട്ടുള്ളത്. കാർ സൈക്കിളിലിടിച്ച് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് സമീപം പുലർച്ചെയാണ് അപകടം. പാഞ്ഞാൽ ശ്രീ പുഷ്കരം പടിഞ്ഞാറേ പീടികയിൽ മുസ്തഫയുടെ മകൻ 18 വയസ്സുള്ള മുബഷീറാണ് മരിച്ചത്. പത്രവിതരണം നടത്തുന്ന മുബഷീർ രാവിലെ പത്രമെടുക്കുന്നതിനായി സൈക്കിളിൽ ചെറുതുരുത്തിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഉടൻ തന്നെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൂമല സ്കൂളിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി ബിരുദത്തിന് ചേരാൻ കാത്തിരിക്കുന്ന മുബഷീർ ശ്രീ പുഷ്കരം ഗ്രാമീണ വായനശാലയിൽ താൽക്കാലിക ലൈബ്രറിയനായി സേവനം ചെയ്തു വരികയായിരുന്നു. ബിജെപി നേതാവ് പെരിയമ്പലം മണികണ്ഠനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി പനന്തറ വലിയകത്ത് ഖലീലിന് ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം തടവും കൂടുതൽ അനുഭവിക്കണം. തൃശൂർ 4 നമ്പർ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 1,00,000 മണികണ്ഠന്റെ കുടുംബത്തിനുള്ളതാണ്. 9 പ്രതികളുള്ള കേസിൽ 7 പേരെ കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതി കടപ്പുറം പുതിയങ്ങാടി ബുക്കാറയിൽ കീഴ്പാട്ട് വീട്ടിൽ നസറുള്ള തങ്ങൾ ഒളിവിലായതിനാൽ വിചാരണ ചെയ്യാനായിട്ടില്ല. സംഭവം നടന്ന 17 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ കോടതി വിധി പറയുന്നത്. 2004 ജൂൺ 12 കേസിനാസ്പദമായ സംഭവം. പേരാമംഗലത്ത് നടന്ന RSS ശിബിരത്തിലേക്ക് അതിക്രമിച്ചു കയറി രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് NDF പ്രവർത്തകരായിരുന്ന റജീവ്, ലിഹാർ എന്നിവരെ RSS പ്രവർത്തകർ മർദ്ദിച്ചതിലെ വിരോധം മൂലമാണ് മണികണ്ഠനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ആരംഭിച്ചു. 19 പേരെ പത്രിക നൽകാം. 20 സൂക്ഷ്മ പരിശോധന. 22 പത്രിക പിൻവലിക്കാനുള്ള സമയം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിക്കൊപ്പം 2 പേരെ മാത്രമേ അനുവദിക്കൂ. 2 വാഹനം ഉപയോഗിക്കാം. റാലിയായി എത്തുകയാണെങ്കിൽ നിശ്ചിത അകലം വരെ മാത്രം 5 വാഹനങ്ങൾ അനുവദിക്കും. പത്രിക ഓൺലൈനായും സമർപ്പിക്കാം. കെട്ടിവയ്ക്കാനുള്ള തുകയും ഓൺലൈനായി നൽകാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കുറുക്കഞ്ചേരി മാഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ 100 പേർ പങ്കെടുത്തു. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ബലിതർപ്പണം നടന്നു. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് ദാമോദരൻ ഇളയതും ആപ്രാണം സുരേഷ് ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു. കോവിഡ് മാനദണ്ഡം അനുസരിച്ചായിരുന്നു ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ചേർപ്പ പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് നടന്ന ലക്ഷദീപം തെളിക്കൽ ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. പെരുവനം സതീശന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും അക്ഷരശ്ലോകം, ഭഗവത്ഗീത ശ്ലോകാഞ്ജലി, വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി, പെരുവനം വിനു പരമേശ്വരന്മാരാരുടെ തായമ്പക എന്നിവ അരങ്ങേറി. വിളക്കെഴുന്നള്ളിപ്പിന് നടന്ന പഞ്ചാരി മേളത്തിന് പെരുവനം കുട്ടൻമാരാർ മുഖ്യപ്രാമാണിത്വം വഹിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് തൃക്കൂർ പകര പാലത്തിക്കര ശിവപാർവതി വിഷ്ണു ശാസ്താ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു. ഭാരതീയ ധർമ്മ പ്രചാര സഭയും സനാതന ധർമ്മ പാഠശാലയും ക്ഷേത്രം ഭരണസമിതിയും സംയുക്തമായാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത്. ഭാരതീയ ധർമ്മ പ്രചാര സഭ ആചാര്യൻ ശ്രീനാഥ് കാരയാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും തുടങ്ങിവെച്ച ഡിജിറ്റൽ പഠനം കേരളമാകെ വ്യാപിപ്പിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, CPI ദേശീയ കൌൺസിൽ അംഗം CN ജയദേവൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
എൽഡിഎഫ് ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. സിപിഐ ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബിജു, യു ആർ പ്രദീപ് എം എൽ എ, നിയമസഭാ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ബേബി നെല്ലിക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര കാഴ്ചകളുമായി ജനവിധി. പട്ടികജാതി സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഇത്തവണ പോരാട്ടം കനക്കും. ചേലക്കര, ദേശമംഗലം, കൊണ്ടാഴി, മുള്ളൂർക്കര, പാഞ്ഞാൾ, പഴയന്നൂർ, തിരുവില്ലോമല, വള്ളത്തോൾ നഗർ, വരവൂർ എന്നീ 9 പഞ്ചായത്തുകൾ ചേർന്നതാണ് ചേലക്കര നിയോജക മണ്ഡലം. സി പി എമ്മിലെ യു ആർ പ്രദീപ് കുമാറാണ് നിലവിലെ ചേലക്കര എം എൽ എ. 5 വർഷം കൊണ്ട് 833.52 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാനായതായി എം എൽ എ പറഞ്ഞു. ഏകദേശം 833 കോടി രൂപ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നമുക്ക് പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ ഒരു സഹായം ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലെ വലിയ മാറ്റം എന്ന് വെച്ചാൽ ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന കെട്ടിടങ്ങളെല്ലാം സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി 1000 കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളെല്ലാം ഹൈടെക് നിലവാരത്തിലും മണ്ഡലത്തിലെ ഒരു സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കും ഉയർത്തും എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെ 100% ലഭിച്ച ഒരു മണ്ഡലമാണ് ചേലക്കര. 5 വർഷം കൊണ്ട് കാര്യമായ വികസന പദ്ധതികൾ നടപ്പാക്കാനായില്ലെന്നും കഴിഞ്ഞ 5 തവണ LDF കുത്തകയായ മണ്ഡലത്തിൽ വികസന മുരടിപ്പാണ് നിലനിൽക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും എല്ലാ ഗവൺമെൻറ്റിൻ്റെയും കാലത്ത് അതാത് കാലത്തിനനുസരിച്ച് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നല്ലാതെ കണ്ട് പ്രചരണം കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റമൊന്നും ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ പരിഹരിക്കപ്പെടേണ്ട നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കണ്ട് കിടക്കും. ആദ്യം കോൺഗ്രസിൻ്റെയും പിന്നീട് LDF കുത്തകയായ മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്ന് BJP ആരോപിക്കുന്നു. ഇത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് മാത്രമല്ല ഈ നിയോജകമണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളും ഈ ഇടത് MLA പ്രവർത്തനത്തിൽ തൃപ്തരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ MLA കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതികളും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് BJP വിലയിരുത്തുന്നത്. കൊട്ടിഘോഷിച്ച് ഈ MLA പറയുന്നത് സ്കൂളുകളെല്ലാം ഹൈടെക്കായി എന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. സ്കൂൾ വികസനത്തിന് ഹൈടെക് ആക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ഫണ്ടിൽ 60% കേന്ദ്ര പദ്ധതികളാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് മണ്ഡലത്തിലെ ഭൂരിഭാഗം പേരും. ആദ്യകാലത്ത് UDFനെയും ഇപ്പോൾ LDFനെയും പിന്തുണയ്ക്കുന്ന ജനത ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം ചേലക്കര മണ്ഡലത്തിൻ്റെ മനസ്സ് നിൽക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വടക്കാഞ്ചേരിയിലെ പോരാട്ടം മുഖം തുറക്കുന്നു. നിലവിലെ MLA അനിൽ അക്കരയെ നേരിടാൻ LDF സ്ഥാനാർത്ഥിയായി സേവിർ ചിറ്റിലപ്പള്ളി എത്തിയതോടെ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അടുത്ത ദിവസം NDA സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ മത്സരത്തിലെ പോർമുഖം വ്യത്യസ്തമാകും. ഇടതുപക്ഷ സർക്കാരിൽ വലിയ വിവാദം സൃഷ്ടിച്ച വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ അനിൽ അക്കരയുടെ പോരാട്ടങ്ങൾക്കുള്ള വോട്ടർമാരുടെ വിലയിരുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇതിനകം മണ്ഡലം പദയാത്രകൾ പൂർത്തിയാക്കി അനിൽ അക്കര പ്രചരണരംഗത്ത് മുന്നിലെത്തി. എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം LDF വടക്കാഞ്ചേരി ടൗണിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അനിൽ അക്കരയുടേത് അനാവശ്യ വിവാദങ്ങളാണെന്നും യാതൊരു വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ നടത്തുവാൻ UDFന് ആയില്ലെന്നും LDF സ്ഥാനാർത്ഥി സേവർ ചിറ്റിലപ്പള്ളി ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്വന്തം മുന്നണികളിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് വേണം ഇരുമുന്നണികൾക്കും പ്രചരണ രംഗത്തിറങ്ങാൻ. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും പോരാട്ടം കനക്കുമ്പോൾ ഇക്കുറി ഫലവും പ്രവചനാതീതമാകും. സിറ്റിംഗ് MLA എന്ന നിലയിൽ വളരെ ആത്മവിശ്വാസത്തോടെ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ CPMലെ എണ്ണം പറഞ്ഞ നേതാവെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇനി NDA സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. TC വീനുസ്, വടക്കാഞ്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലയിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കും.
സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിനും ഭവന സന്ദർശനത്തിനും പോകുന്ന സ്ക്വാഡുകളും സ്ഥാനാർത്ഥികളും സ്റ്റീൽ വാട്ടർ ബോട്ടിലും ഗ്ലാസും കയ്യിൽ കരുതണം. റാലികൾ, സമ്മേളനങ്ങൾ തുടങ്ങിയവയിൽ പങ്കെടുക്കുന്നവരും കഴുകി ഉപയോഗിക്കാകുന്ന പാത്രങ്ങൾ, ഗ്ലാസുകൾ തുടങ്ങിയവയാണ് ഉപയോഗിക്കേണ്ടത്. സ്ക്വാഡുകളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നതിന് തുണിസഞ്ചികൾ മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. അജൈവ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പ്രചരണ സാമഗ്രികൾ ഉപയോഗിക്കാൻ പാടില്ല. പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ അലിഞ്ഞുചേരുന്നതും പുനഃചംക്രമണം ചെയ്യാകുന്നതുമായ സാമഗ്രികൾ മാത്രമേ ഉപയോഗിക്കാനാകൂ. തിരഞ്ഞെടുപ്പ് പരസ്യം സ്ഥാപിക്കുന്നതിന് പ്ലാസ്റ്റിക് പേപ്പറുകൾ, പ്ലാസ്റ്റിക് നൂലുകൾ, പ്ലാസ്റ്റിക് റിബണുകൾ എന്നിവയോ നിരോധിത വസ്തുക്കൾ കൊണ്ടുള്ള ബോർഡുകളും ബാനറുകളുമോ ഉപയോഗിക്കാനാകില്ല. പ്ലാസ്റ്റിക്, PVC മുതലായ കൊണ്ടുള്ള ബാനറുകൾ, ബോർഡുകൾ, തോരണങ്ങൾ എന്നിവയും പാടില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും കോട്ടൺ തുണി, പേപ്പറുകൾ, പോളിയത്തിലിൻ തുടങ്ങിയ പ്രകൃതി പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കാം. വോട്ടെടുപ്പ് അവസാനിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും തിരഞ്ഞെടുപ്പ് പരസ്യം നീക്കം ചെയ്ത് പുനഃചംക്രമണ ഏജൻസികൾക്ക് കൈമാറണം. പാർട്ടി ഓഫീസുകളിലോ ബൂത്തുകളിലോ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, തെർമോക്കോൾ മുതലായ വസ്തുക്കൾ ഉപയോഗിക്കരുത്. പാർട്ടി ഓഫീസുകളും തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലും അജൈവ ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിന് പ്രത്യേകം ബിന്നുകൾ സ്ഥാപിക്കണം. പാർട്ടി ഓഫീസുകളിലും ബൂത്തുകളിലും ഉണ്ടാകുന്ന കോവിഡ് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം. TCV തൃശൂർ. മുട്ടയും തെരഞ്ഞെടുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിഭാജ്യ ബന്ധമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് തൃശൂർ എങ്കിക്കാട്ടിൽ വിനോദ് കുമാറിന്റെ ജീവിതം. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ജനകീയരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു. മുട്ട കൊണ്ട് വിഭവങ്ങൾ ഒരുക്കുമ്പോഴും ഈ മനസ്സിൽ മുഴങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അലയൊലികളാണ്. ഓർമ്മ വെച്ച കാലം മുതൽക്കേ കോൺഗ്രസ് സഹയാത്രികനായ വിനോദ് കുമാർ തെരഞ്ഞെടുപ്പ് ആവേശത്തെ മുഖരിതമാക്കുന്ന തീപ്പൊരി അനൗൺസർ കൂടിയാണ്. ലീഡറുടെ കുടുംബവുമായുള്ള ആത്മബന്ധം മൂലം കെ കരുണാകരനും മുരളീധരനും പത്മജിക്കും വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ട്. AK ആന്റണി, VM സുധീരൻ, PC ചാക്കോ അടക്കമുള്ള നിരവധി പേർക്കായി പൈലറ്റ് വാഹന പ്രചരണത്തിലും കലാശക്കൊട്ടിലും ആവേശത്തിന്റെ ആൾരൂപമായി ഈ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനുണ്ടാകാറുണ്ട്. ഞാൻ വളരെ ചെറുപ്പം മുതലേ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നതാണ്. വളരെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ട് അനൗൺസ്മെന്റിന് പോവുക എന്നുള്ളൊരു രീതി എനിക്കുണ്ടായിരുന്നു. ഇത്തവണ ഒരു 3-4 ആളുകൾ എൻ്റെ അടുത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥികളാവും, വിനോദം ഞങ്ങൾ തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നൈസ് നൈറ്റ് എഗ് ഫുഡ് എന്ന പേരിൽ തൃശൂർ അരിയങ്ങാടിക്കടുത്ത് മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന വിനോദ് കുമാറിന്റെ തട്ടുകടയ്ക്ക് ഏറെ സവിശേഷതകളുണ്ട്. ബ്രാൻഡ് നെയിമും ലോഗോയുമുള്ള ഹൈടെക് തട്ടുകടയ്ക്ക് പുതുതായി വെബ്സൈറ്റും ഒരുക്കിയിട്ടുണ്ട്. സ്ഥിരം കസ്റ്റമറായ ജമാലിന്റെ കുടുംബത്തിലെ 3 തലമുറ ചേർന്നാണ് വെബ്സൈറ്റ് പ്രകാശനം ചെയ്തത്. രുചി, വൃത്തി, അത്രയും പെരുമാറ്റം, മെയിനായിട്ട് പെരുമാറ്റം, എല്ലാ നിലയ്ക്കും വിനോദ് നമ്മളെ അടുത്തൊരു സുഹൃത്താണ്. പാപ്പന്റെ ചെറുപ്പത്തില് വിനോദ് കൊണ്ടുവന്നിട്ട് ഓംലേറ്റൊക്കെ വെച്ചിട്ട് പരിചയമുണ്ട്. ആ ബന്ധം വളർന്നു വളർന്നു. ഇതെന്റെ പെങ്ങളെ മകനാണ്, അവനിന്ന് 20 വയസ്സായി, അവനും കൊണ്ടുവന്നു തുടങ്ങി. ഇതെന്റെ 3 മക്കളാണ്, ഇവരും ഞാൻ കൊണ്ടുവന്നു തുടങ്ങി. എക്സ്പീരിയൻസ് വെച്ചാല് ഫുള്ളി ടേസ്റ്റിയാണ്. സംഗീത കുലപതി ദക്ഷിണാമൂർത്തി സ്വാമിയാണ് വിനോദിന്റെ തട്ടുകടയ്ക്ക് പേര് നിർദ്ദേശിച്ചതും ലോഗോ പ്രകാശിപ്പിച്ചതും. സ്വാമിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് വിനോദ് കുമാർ ചെന്നൈയിലേക്ക് വിമാനം കയറിയതും ആ ദൈവതുല്യമായ ആരാധനയെ തുടർന്നായിരുന്നു. 13-ാം വയസ്സിൽ ആരംഭിച്ച തട്ടുകടയിൽ വിനോദിന് കൂട്ടായി സഹോദരൻ ബിവീഷുമുണ്ട്. കേരള ബാങ്ക് ജീവനക്കാരനായ വിനോദ് കുമാർ രാത്രി 6 മണി മുതലാണ് തട്ടുകടയിൽ സജീവമാവുക. മാർക്കറ്റ് ജീവനക്കാരും വ്യാപാരികളും മാത്രമല്ല ആഡംബര വാഹനങ്ങളിൽ മുട്ട വിഭവങ്ങൾ കഴിക്കാനെത്തുന്നവരും കക്ഷി രാഷ്ട്രീയ ഭേദമേനയുള്ള സൗഹൃദവുമാണ് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം. മാന്യമായ പെരുമാറ്റത്തോടൊപ്പം രുചികരമായ ഭക്ഷണം വൃത്തിയോടെയും തൃപ്തിയോടെയും വിളമ്പുന്നതാണ് തന്റെ വിജയരഹസ്യമെന്ന് ഇയാൾ വിശ്വസിക്കുന്നു. തുടക്കകാലത്ത് അമ്മ മീനാക്ഷി നൽകിയ വലിയ പിന്തുണ ഭാര്യ ഉർമ്മളയും മക്കളായ നിഖിലും നിരഞ്ജനയും നൽകുന്നുണ്ടെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ജോലി തിരക്കിനിടയിലും തെരഞ്ഞെടുപ്പ് ആവേശം വന്നു വിളിച്ചാൽ പോകാതിരിക്കാനാകില്ലെന്ന് വിനോദ് കുമാർ പറയുന്നു. വ്യക്തിപരമായും സാമ്പത്തികമായും നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയുണ്ടാവുക എന്നറിഞ്ഞിട്ടും ഈ നഷ്ടം കോൺഗ്രസ് എന്ന വികാരം നെഞ്ചേറ്റുന്ന ഇദ്ദേഹത്തിന് സുഖമുള്ള ആത്മനിർവൃതി കൂടിയാണ്. ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയം തൊട്ടുണർത്തിക്കൊണ്ട് നല്ലവരായ വോട്ടർമാരുടെ അരികിലേക്ക് നമ്മുടെ പ്രിയ വോട്ട് ആൻഡ് ടോക്കിൽ തെരഞ്ഞെടുപ്പ് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് ലോട്ടറി തൊഴിലാളികൾ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം ആർക്കൊപ്പമായിരിക്കും? അതാണല്ലോ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഭാഗ്യം വിറ്റ് നടക്കുന്നവരാണ് ലോട്ടറി കച്ചവടക്കാർ. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെ പോകുന്നു ഇപ്പൊ ലോട്ടറി കച്ചവടം? വളരെ കുറച്ച് പണ്ടത്തെ പോലും കുറച്ച് മോശത്തിലാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, ഇത്തവണ ഭാഗ്യം ആർക്കൊപ്പമായിരിക്കും? ഇപ്പൊ ഭരിക്കുന്നവരെ വരാനാണ് സാധ്യത തോന്നുന്നത്. 10 പേരുടെ അടുത്ത് പോയ ഒരു ടിക്കറ്റ് പോലും പോകുന്നില്ല. ഇപ്പോ 100 പേരുടെ അടുത്ത് പോയെങ്കിലേ
നാല് ടിക്കറ്റ് പോകും. കമ്മീഷൻ വളരെ കുറവാണ്. ചെറിയ ചെറിയ ചാൻസ് ചിലപ്പോൾ ഇടതുപക്ഷത്തിനായിരിക്കും എന്നാണ് എൻ്റെ ഊഹാപോഹം. ആറ് ദിവസം ടിക്കറ്റ് വന്നപ്പോൾ വിൽപ്പനയുടെ സാന്ദ്രത കൂടുകയാണെങ്കിൽ തന്നെ ബാക്കിയിൽ അതിനേക്കാളേറെ കൂടുന്നു. ഇപ്പോൾ വിൽപ്പന നടത്തുന്ന ഒരു 50 ടിക്കറ്റ് 60 ടിക്കറ്റ് എടുക്കുന്ന ഒരു തൊഴിലാളി, അവൻ 60 ടിക്കറ്റ് അവന് വിൽപ്പന നടത്താൻ സാധിക്കാതെ വരികയാണ് ഇപ്പോഴത്തെ സാഹചര്യം. ദിവസം കുറയ്ക്കലാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം. ഭരണം യു ഡി എഫാണ് ഇപ്പോൾ കയറാനുള്ള ഒരു സാധ്യത ഞങ്ങൾ കാണുന്നത്. കുറേ ആൾക്കാർ ഇപ്പോൾ പെയിൻറ്റ് പണിക്ക് അത് ഇത് പണിക്ക് പോയാണ് എല്ലാവരും. ഇപ്പോൾ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ലക്ഷം ടിക്കറ്റ് അടിക്കുന്ന പോലെയല്ല, ഇപ്പോൾ ഒരു 92 ലക്ഷത്തോളം ടിക്കറ്റാണ് പോണേ. അപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ കച്ചവടക്കാരെ നമ്മൾ തല്ലി അമിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ. പന്ത് 20 എണ്ണം വെച്ചൊന്ന സ്ഥാനത്ത് ഇപ്പോൾ 10 എണ്ണം പോകാനും വെയിലും കൊണ്ട് ജോലി കളിക്കുന്ന വലിയത്. ഞങ്ങൾക്ക് ഇപ്പം ഈ സർക്കാരിലുള്ളത്തോളം ഞങ്ങൾക്ക് മെച്ചമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ 40 രൂപയ്ക്ക് പിന്നെ കച്ചവടം ആ മോശം. ഇവര് ഭരിച്ചാൽ നമുക്ക് ഇത് തന്നെയുള്ള കാര്യം, ഒരു രക്ഷയില്ല. യു ഡി എഫ് വന്നാലും ബി ജെ പി വന്നാലും ഇവര് വന്നാലും ഒരു രക്ഷയില്ല. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് പറഞ്ഞ പോലെ ഒരു നയ പൈസ ഇല്ല. ഞങ്ങൾ തെണ്ടി കറങ്ങി വിറ്റ തെണ്ടണ ഇല്ല എന്ന് മാത്രമല്ല, അതേപോലെയാണ് ഞങ്ങൾ ടിക്കറ്റ് കൊണ്ട് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ പോണ സമയത്താണ് ഇവർ ഈ ചെയ്യുന്നത്. ഇവർക്ക് ഇത് കിട്ടുന്നുള്ള ധൈര്യത്തിലല്ലേ കുട്ടികൾ ചെയ്യുന്നത്. ഞങ്ങളൊന്നും മാറി കുത്തില്ല, ഒരിക്കലും മാർക്കറ്റിന് മാറി കുത്തില്ല. ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ടിക്കറ്റ് 10 രൂപ കാശ് വീഴാനായിട്ടൊരു മാർഗം ഞങ്ങളുടെ മുന്നിൽ കാണാനില്ല. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഓരോരുത്തർ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ ഇതിന് പ്രൈസ് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കണേ. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്ര ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ, സി എ ശങ്കരൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാഷണൽ അസോസിയേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് ഗ്രൂപ്പ് സി സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. പ്രതിനിധി സമ്മേളനം മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് കാമരാജ് അധ്യക്ഷത വഹിച്ചു. ജോൺസൺ ആവോക്കാരൻ, ബി ശിവകുമാർ, ശിവജി വാസി റെഡ്ഡി തുടങ്ങിയവർ സംസാരിച്ചു. നാളെ നടക്കുന്ന പൊതുസമ്മേളനം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ശക്തൻ പച്ച മത്സ്യ മാർക്കറ്റ് അടച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് പച്ച മത്സ്യ മാർക്കറ്റ് അടച്ചത്. മാർക്കറ്റിലെ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മത്സ്യ മാർക്കറ്റ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കി കഴിഞ്ഞ ദിവസമാണ് കലക്ടർ ഉത്തരവിട്ടത്. ജനതാദള സംസ്ഥാന സമിതി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ സി പി റോയുടെ നേതൃത്വത്തിൽ 100 പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം കൊടുക്കാത്തതിലും ദേശീയ നേതൃത്വം ബി ജെ പിയുമായി അടുക്കുന്നതിലും പ്രതിഷേധിച്ചാണ് രാജി. വാർത്താസമ്മേളനത്തിൽ ജെ ഡി എസ് സംസ്ഥാന സമിതി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ സി പി റോയ്, ദേശീയ സമിതി അംഗവും വി ആർ സോമസുന്ദരം, മഹിളാ ജനതാദൾ ജില്ലാ സെക്രട്ടറി ഷിബി റോയ്, തൃശൂർ നിയോജകമണ്ഡലം സെക്രട്ടറി ജോൺസൺ അരിമ്പൂർ എന്നിവർ പങ്കെടുത്തു. കോടന്നൂർ ബാർ വിരുദ്ധ ഉപരോധ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വടക്കാഞ്ചേരി ഫെറോന മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് നടത്തി. വടക്കാഞ്ചേരി ഫെറോന പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മദ്യവിരുദ്ധ സമിതി അംഗം എബ്രാഹാം, ജോൺസൺ കുന്നംപള്ളി, ഫ്രാൻസിസ് കൊളങ്ങനാട് എന്നിവർ സംസാരിച്ചു. അരുണാട്ടുകര തോപ്പിൻമൂലയിലെ സ്വകാര്യ കെട്ടിടത്തിന് മുകളിലെ മൊബൈൽ ടവർ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ഒരു മാസം മുൻപ് കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയ മൊബൈൽ ടവർ നിർമ്മാണമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ആരംഭിച്ചത്. തുടർന്ന് കൌൺസിലർ അനൂപ് ഡേവിസ് കാടയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായെത്തി. കോർപ്പറേഷൻ ബിൽഡിംഗ്സ് വിഭാഗം എഞ്ചിനീയറും ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ടവർ നിർമ്മാണം നിർത്തിവച്ചു. ഗുരുവായൂർ നഗരസഭയിലേക്ക് നടന്ന സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനത്തിൽ അനർഹർ കടന്നുകൂടിയതായി ആരോപണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് അയച്ചുകൊടുത്ത ലിസ്റ്റിൽ ഇല്ലാത്തവരെയും സീനിയോരിറ്റി മറികടന്ന 20 പേരെ നിയമിച്ചതായും ഇവർ ആരോപിക്കുന്നു. ആരോഗ്യ വിഭാഗത്തിൽ ആശാ വർക്കറായി അനധികൃത നിയമനത്തിൽ ഗുരുവായൂർ നഗരസഭയ്ക്കെതിരെയും എംപ്ലോയ്മെന്റ് ഓഫീസർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കെ ബി ജയൻ, പി എസ് തിലകൻ, എം ആർ ബിജേഷ് എന്നിവർ പങ്കെടുത്തു.
സംസ്ഥാന പി ടി എയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ പാഠ്യപദ്ധതി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായാണ് സമ്പൂർണ്ണ ഓൺലൈൻ പഠന സംവിധാനം കുറഞ്ഞ ചിലവിൽ ഒരുക്കുന്നത്. സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾക്കും സി ബി എസ് ഇ സിലബസ് വിദ്യാർത്ഥികൾക്കുമായാണ് വളരെ ലളിതവും ഫലപ്രദവുമായ പാഠ്യപദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പി ടി എ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി കെ എം ജയപ്രകാശ്, തൃശൂർ ജില്ലാ സെക്രട്ടറി പി എൻ കൃഷ്ണൻകുട്ടി, കെ സുമതി, വിനോദ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലത്ത് കലാകാരന്മാരുടെ ജീവിതം മുരടിച്ചുപോയെന്ന് സ്വരം സംഗീത സാംസ്കാരിക സമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വരവസന്തം എന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് ഓൺലൈൻ പരിപാടികളിലൂടെ ഇതുവരെ 3.5 ലക്ഷം രൂപ സമാഹരിക്കാൻ സ്വരം കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ഈ ഫണ്ട് ഉപയോഗിച്ച് അംഗങ്ങൾക്കുള്ള സമാശ്വാസ പദ്ധതി നടപ്പാക്കുകയാണെന്നും ഇവർ പറഞ്ഞു. ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, ഫാദർ തോമസ് ചക്കാലമറ്റത്ത് എന്നിവരെ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ സ്വരം സംഗീത സാംസ്കാരിക സമിതി വൈസ് പ്രസിഡന്റ് ബാബു സോമനാഥ്, സെക്രട്ടറി സി ജെ ജോൺ, എം ഡി പോളി, കെ സി പോൾ, പി കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. മുൻ എം പി സി ഒ പൗലോസിന്റെ 8th ചരമ വാർഷിക ദിനം ആചരിച്ചു. നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം പി എം മുഹമ്മദ്, കെ എ വിശ്വംഭരൻ, വി കെ ജ്യോതി പ്രകാശ് എന്നിവർ സംസാരിച്ചു. ആരാധനാമൂർത്തികളെ മരത്തടിയിൽ കുത്തിയെടുത്ത യുവശില്പി ശ്രദ്ധേയനാകുന്നു. എരുമപ്പെട്ടി കടങ്ങോട് സ്വദേശിയായ പ്രജോത് സുബ്രഹ്മണ്യനാണ് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിച്ച് ജനശ്രദ്ധ നേടുന്നത്. വരിക്കപ്ലാവിൽ കുത്തിയെടുത്ത ഗണപതിയുടെ പൂർണ്ണകായ ശില്പം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. 58 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് 3.5 ഉയരത്തിലുള്ള ശില്പം നിർമ്മിച്ചത്. ഇപ്പോൾ ദുബായിലുള്ള സുഹൃത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ ശില്പ നിർമ്മാണത്തിലാണ് പ്രജോത്. ഞാനൊരു 18 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 18 വർഷമായി ഈ കൊത്തുപണിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്ത് പോയിട്ടും ചെയ്യുന്നുണ്ട് വർക്കുകൾ. ഇതിപ്പോൾ ദുബായിലേക്ക് കയറ്റി അയക്കാനുള്ളൊരു വർക്കാണ്. അതായത് കേരളത്തിൽ അകത്ത് ഒരുപാട് അമ്പലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത് തിരുവനന്തപുരത്തെ പഴവങ്ങാടി അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെയൊക്കെ ഗണപതിയുടെ ഒരു വിഗ്രഹം ചെയ്തിട്ടുണ്ട് ഗോപുരത്തിൻ്റെ മുകളിൽ. മഹാഗണി തടിയിലാണ് യേശു ക്രിസ്തുവിനെ തീർക്കുന്നത്. ഏകദേശം 15 ദിവസം നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിവരുമെന്ന് പ്രജോത് പറയുന്നു. വരിക്കപ്ലാവ്, അയിനിപ്ലാവ്, തേക്ക് എന്നിവയാണ് ശില്പനിർമ്മാണം നടത്താനായി ഉപയോഗിക്കുന്നത്. കേരളത്തിനകത്ത് വിവിധ ക്ഷേത്രങ്ങളിലും പുറത്ത് കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും പ്രജോത് തന്റെ കലാവൈഭവം തെളിയിച്ചിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിലും ശില്പനിർമ്മാണത്തിലും 18 വർഷത്തെ പ്രവൃത്തി പരിചയം പ്രജോതിനുണ്ട്. തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണത്തിൽ പാണാവള്ളി സുരേഷ് ആചാര്യയ്ക്കൊപ്പം പ്രധാന പങ്കുവഹിച്ചു. പ്രശസ്ത ക്ഷേത്രശില്പി ജയകൃഷ്ണൻ അയ്യന്തോളിന്റെ ശിഷ്യനാണ്. കടങ്ങോട് വടക്കേക്കര പരേതനായ സുബ്രഹ്മണ്യന്റെയും രാധയുടെയും മകനാണ്. സേതുലക്ഷ്മിയാണ് ഭാര്യ, ആസാദ് ശങ്കർ മകനുമാണ്. ടിസിവി എരുമപ്പെട്ടി. നാളെ മുതൽ 4 ദിവസം ബാങ്കിംഗ് സേവനം തടസ്സപ്പെടും. രണ്ടാഴ്ചയും ഞായറാഴ്ചയും പൊതു അവധി ദിനങ്ങളാണ്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ഐക്യവേദിയാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം ബാങ്കിംഗ് സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നത് മൂലം തുടർച്ചയായി ബാങ്കിംഗ് സേവനം തടസ്സപ്പെടും. ബാങ്കുകൾ മുഖേന പണം നിക്ഷേപിക്കുന്ന ATM കൗണ്ടറുകളുടെ പ്രവർത്തനവും ഇതുമൂലം താളം തെറ്റാൻ ഇടയുണ്ട്. ATM കൗണ്ടറുകളിൽ പണം നിക്ഷേപിക്കുന്ന കമ്പനി ജീവനക്കാർ പണിമുടക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. തുടർച്ചയായ ബാങ്കിംഗ് സേവനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ATMകളുടെ പണം ലഭ്യമാകാൻ ബാങ്കുകൾ ബദൽ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇസ്ലാം ലോകത്തെ കീഴടക്കിയത് അറിവുകൊണ്ടാണെന്ന് എഴുത്തുകാരനും കവിയുമായ ആലങ്ങോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പുന്നീർകുളം സാന്ദ്രം വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മശ്രീ അലി മാണിക് ഫാനെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ, കൂട്ടായ്മ പാലിയേറ്റീവ് സെക്രട്ടറി ദിവാകരൻ പനന്ത്ര, അൻസാർ കോളേജ് വൈസ് ചെയർമാൻ കരീം സുബൈദ, അലി മാണിക് ഫാൻ തുടങ്ങിയവർ സംസാരിച്ചു. പന്തലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ബലിതർപ്പണവും നടന്നു. വിശേഷാൽ പൂജകൾ, കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, ദീപാരാധന, ബലിതർപ്പണം എന്നിവയുമുണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി കൈമുക്ക് നാരായണൻ നമ്പൂതിരിയും ബലിതർപ്പണ ചടങ്ങുകൾക്ക് വെള്ളാനി രാമചന്ദ്രൻ ഇളയത, കാവനാട് സുരേഷ് ശാന്തി എന്നിവരും കാർമ്മികത്വം വഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ തരിശ് നിലത്തിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. 3rd വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തത്.
എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ജിയോ ഫോക്സ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാടംഗം ശ്രീപിത അധ്യക്ഷത വഹിച്ചു. സി കെ സദാനന്ദൻ, പി ആർ സന്തോഷ്, പി ഐ ബാബു, ഷർമ്മില ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സുവർണവിലയിൽ ചാഞ്ചാട്ടം. പവന്റെ വില 240 രൂപ കുറഞ്ഞ 33,480 രൂപയായി. 4,185 രൂപയാണ് ഗ്രാമിന്റെ വില. 33,720 രൂപയായിരുന്നു ഇന്നലെ പവന്റെ വില. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്നു. ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ തലമുറ മാറ്റത്തിന് സാധ്യത. ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്കെതിരെ മണലൂരിലും ചാലക്കുടിയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചതിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം അധ്യാപകർ രംഗത്ത്. KPSTയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് അധ്യാപകർ മാർച്ച് നടത്തി. ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 13 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. എറണാകുളം ചേരനല്ലൂർ സ്വദേശി കിരൺ എക്സൈസിന്റെ പിടിയിൽ. ചെറുതുരുത്തിയിൽ കാർ സൈക്കിളിലിടിച്ച് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു. പാഞ്ഞാൾ പടിഞ്ഞാറ് പീടികയിൽ മുബഷീറാണ് മരിച്ചത്. അപകടം പത്രവിതരണത്തിന് പോകുന്നതിനിടെ. ബിജെപി നേതാവ് പെരിയമ്പലം മണികണ്ഠനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും വിധിച്ചു. 7 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.